ഇന്ന് കഴിഞ്ഞ സ്നാക്ക്ഡൗൺ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് ഇന്നത്തെ സ്നാക്ക്ഡൗൺ എപ്പിസോഡ് നല്ലൊരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ചും മെയിൻ ഇവന്റും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം സ്നാക്ക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് റോമൻ റെയ്ൻസ് ആണ്. റോമൻ റെയ്ൻസ് ആൻഡ് പോൾ ഹേമൻ ഇവർ വന്നതിന് ശേഷം പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച നടന്ന സ്നാക്ക്ഡൗൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുപോലെ തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ് റോമൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നില്ല, അതുകൂടാതെ എഡ്ജ് ഇവിടെ വന്ന് പറഞ്ഞതെല്ലാം കള്ളമാണ്, ഞാൻ എഡ്ജിനെ പേടിക്കുന്നില്ല എന്നൊക്കെ റോമൻ പറയുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുകൂടാതെ റസൽമേനിയ ടൈമിൽ ആർക്കായാലും പേടി വരും, അത് ബ്രോക്ലെസ്നറിനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പോൾ ഹേമനോട് പറയുന്നതായിട്ടും കാണിച്ചു. അപ്പോൾ ഇതുപോലെയെല്ലാം സംസാരിച്ച് തനിക്ക് എഡ്ജിനെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സെഗ്മെന്റുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ജിമ്മി ഉത്സവം വരുന്നതായിട്ടും പിന്നീട് കഴിഞ്ഞ ആഴ്ച എന്തിനാണ് എഡ്ജിനെ കയറി അറ്റാക്ക് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിമ്മി ഉത്സവം പറയുന്നത് റോമൻ വെക്കേഷന് പോയതുകൊണ്ടാണ് എന്നൊക്കെ പറയും. പക്ഷെ റോമൻ പറയുന്നുണ്ട് ഞാൻ വെക്കേഷന് പോയതല്ല എന്നൊക്കെ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ജിമ്മി ഉത്സവം വരുന്നതായിട്ടും കാണിച്ചു. വന്നതിന് ശേഷം ഇവർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഇവരുടെ ടീമിനെ കുറിച്ചെല്ലാം പറയുന്നതായിട്ട് കാണിച്ചിരുന്നു. എന്നാൽ ഈ സെഗ്മെന്റിന്റെ അവസാനം ഒരേ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ മൂന്ന് പേരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇവർ വീണ്ടും റീയൂണിയൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് മണി ദി ബാങ്ക് ക്വാളിഫിക്കേഷൻ മാച്ചാണ്. ഈ മാച്ച് നടന്നത് ഷിൻസ്കെ നാകമുറ ഫോഴ്സസ് ബാരൺ കോർബൻ ഇവർക്ക് തമ്മിലാണ്. ഈ മാച്ചിനേക്കാളും മുൻപ് ബാക്ക് സ്റ്റേജിൽ വെച്ച് ബാരൺ കോർബൻ താൻ ഈ ഒരു മാച്ച് വിൻ ചെയ്ത് മണി ദി ബാങ്കിൽ പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരുടെ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഷിൻസ്കെ നാകമുറ വരുന്ന സമയത്ത് തന്നെ ബാരൺ കോർബൻ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതേസമയം നാകമുറയുടെ കൂടെയുള്ള ആള് ബാരൺ കോർബനെ വലിച്ചെറിയുന്നതായിട്ട് കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയത്. അപ്പോൾ ഇവരുടെ മാച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, എങ്കിലും ഇന്ന് നടന്ന ഈ ഒരു മാച്ച് നല്ലൊരു മാച്ചായിട്ടാണ് ഷിൻസ്കെ നാകമുറയും ബാരൺ കോർബനും കൊടുത്തിട്ടുള്ളത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് വീണ്ടും നാകമുറയുടെ കൂടെ വരുന്ന ആൾക്കും ബാരൺ കോർബനും പ്രശ്നം വരുന്നതായി പിന്നീട് ബാരൺ കോർബൻ അവർ അറ്റാക്ക് ചെയ്യുന്നതായി അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് ഷിൻസ്കെ നാകമുറനെ എടുത്തടിക്കുന്നതായിട്ടെല്ലാം കാണിച്ചു. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയിരുന്നപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തോടു കൂടി ഷിൻസ്കെ നാകമുറ കിൻഷാസ ഫിനിഷിംഗ് ചെയ്ത് ഈ മാച്ച് ഷിൻസ്കെ നാകമുറയാണ് വിൻ ചെയ്ത് മണി ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ഏടായത്. അപ്പോൾ ഈ മാച്ചിന്റെ പ്രൊഡിക്ഷൻ നമ്മൾ ചെയ്തിരുന്നു, ഈ മാച്ചിൽ ബാരൺ കോർബൻ തോൽക്കും എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞതിന് ശേഷം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ തമീന ആൻഡ് നറ്റാലിയ ഇവര് റിംഗിൽ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഇവർക്ക് ഇന്നൊരു പുതിയ ടീമുമായി മാച്ചുണ്ട്, അത് നോൺ ടൈറ്റിൽ മാച്ചാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അതിനുശേഷം വന്നത് NXT നിന്നുള്ള ഷോർട്ട്സി ആൻഡ് നോക്സ്, ഈ രണ്ട് വുമൺസ് റെസ്ലേഴ്സ് ആണ് വന്നത്. വന്നതിന് ശേഷം ഇവർക്ക് തമ്മിൽ ടാഗ് ടീം മാച്ച് നടക്കും. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇവരുടെ ഫസ്റ്റ് സ്മാക്ക്ഡൗൺ മാച്ചാണ്, അടിപൊളിയായിട്ടാണ് ഈ മാച്ച് എനിക്ക് തോന്നിയത്. രണ്ട് ടീമും വളരെയധികം നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ നമ്മൾക്ക് ഏകദേശം ആദ്യമായിട്ട് സ്മാക്ക്ഡൗണിൽ വരുന്ന കാരണം ഇവര് തോൽക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ നറ്റാലിയനെ ഫിനിഷിംഗ് ചെയ്ത് ഈ മാച്ച് ഷോർട്ട്സി ആൻഡ് നോക്സ് ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല മാച്ച് ആയിട്ടാണ് തോന്നിയത്. അതിനുശേഷം WWE ഒഫീഷ്യൽ സോണി ലിവൽ ആണ് വരുന്നത്. വന്നതിന് ശേഷം മണി ദി ബാങ്കിൽ നടക്കാനിരുന്ന സ്മാക്ക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് ക്യാൻസൽ. ആ മാച്ചിൽ ഫൈറ്റ് ചെയ്യാനിരുന്ന ബെയ്ലിക്ക് ഇഞ്ചുറി സംഭവിച്ചു, 9 മാസം കഴിഞ്ഞു ഇന്നും റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം മറ്റൊരു മാച്ച് കൺഫേം ചെയ്യാനാണ് വന്നത്. വന്നതിന് ശേഷം കർമലയെ വിളിക്കുന്നതായിട്ടും പിന്നീട് വരാൻ പോകുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ബിയാങ്ക ബെലർ ഫോഴ്സസ് കാരമല്ല ഇവർക്ക് തമ്മിൽ സ്മാക്ക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്യുന്നതായിട്ട് കാണിച്ചു. അതിനുശേഷം അവിടെ ലീ മോർഗൻ വന്ന് പറയുന്നുണ്ട്, നീ സ്മാക്ക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്താലും ഞാൻ മണി ദി ബാങ്ക് കോൺട്രാക്ട് വിൻ ചെയ്ത് ആ ചാമ്പ്യൻഷിപ്പ് നിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആരാണോ ചാമ്പ്യൻ അവരുടെ കയ്യിൽ നിന്നും വാങ്ങും എന്നൊക്കെ. അതിനുശേഷം ബിയാങ്ക ബെലർ വന്ന് ഇവർക്ക് ഒരു ചെറിയ സ്റ്റോറി പോലെ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും നടന്നത് മണി ദി ബാങ്ക് ക്വാളിഫിക്കേഷൻ മാച്ചാണ്. സെത് റോലൻസ് വേഴ്സസ് സിസാറോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഇവരുടെ മാച്ച് റസൽമേനിയയ്ക്ക് ശേഷം 2-3 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, എങ്കിൽ ഇവരുടെ മാച്ച് വരുന്ന സമയത്ത് നമ്മൾക്കറിയാം നല്ലൊരു പെർഫോമൻസ് ഈ മാച്ചിൽ ഉണ്ടാകുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ മാച്ചിൽ രണ്ടുപേരും അടിപൊളിയായിട്ടാണ് പെർഫോമൻസ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ മാച്ച് കാണാൻ കെവിൻ ഓൺസും വന്നിരുന്നു, അതുപോലെ തന്നെ നാകമുറയുടെ മാച്ചിൽ ബിഗിയും വന്നിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഈ മാച്ചിന്റെ അവസാനം പറയാം. ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മാച്ചിന്റെ അവസാനത്തോടു കൂടി റിങ്ങിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു ക്യാപ്പ് സെത് റോലൻസ് മൂലം ഊരി മാറ്റുന്നതായിട്ടും അതിനുശേഷം ഒരു അവസരം കിട്ടുമ്പോൾ സിസാറോ അതിന്റെ മുകളിലേക്ക് എടുത്തിട്ട് പിന്നീട് സിസാറോയ്ക്ക് ബ്ലഡ് വരുന്നതായിട്ട് കാണിച്ചു. റിങ്ങിൽ നിന്നും താഴേക്ക് തട്ടിയിട്ട് ഈ മാച്ചിൽ സെത് റോലൻസ് വിൻ ചെയ്യാൻ നോക്കും, പക്ഷെ സിസാറോ ഒരേ സമയത്തും കയറി വരുന്നതായിട്ടാണ് കാണിച്ചത്. അവസാനം
റിങ്ങിന്റെ പുറത്ത് പോയി അവിടെയുള്ള സ്റ്റീലിന്റെ മുകളിലേക്ക് ഒരു ഡിഡിറ്റി ചെയ്യുന്നതായി വീണ്ടും സെത് റോളൻസ് റിങ്ങിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണിച്ചു. അതേസമയം അവസാനമാകുമ്പോൾ സെസാറോ റിങ്ങിലേക്ക് കയറി സെത് റോളൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ സെത് റോളൻസ് തിരിച്ച് അറ്റാക്ക് ചെയ്ത് അങ്ങനെ തന്നെ ഒരു കർബ് സ്റ്റോൺ ഫിനിഷിംഗും ചെയ്ത് ഈ മാച്ചിൽ സെത് റോളൻസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഇതും നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ രണ്ട് ക്വാളിഫിക്കേഷൻ മാച്ചിൽ കെവിൻ ഓൺസും പിക്കും വരാൻ കാരണം ഇവർക്ക് നെക്സ്റ്റ് വീക്ക് സ്മാക്ക്ഡൗണിൽ ഫാറ്റൽ ഫോർ വേ മാച്ച് ഉണ്ട്, അതുകൊണ്ടാണ്. അതിനുശേഷം ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സെത് റോളൻസ് വിൻ ചെയ്ത കാര്യത്തെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ സെത് റോളൻസ് പറയുന്നുണ്ട്, വീണ്ടും ഞാൻ മണി ദി ബാങ്ക് വിൻ ചെയ്ത് ട്രൈബൽ ചീഫായ റോമൻ റെയ്ൻസിന്റെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആകും എന്നൊക്കെ. അതായത് റസൽമേനിയയിൽ മുൻപ് ചെയ്തതുപോലെ തന്നെ ഞാൻ വീണ്ടും ചെയ്യും എന്നൊക്കെ. ആ സമയം എഡ്ജ് അവിടെ വരുന്നതായിട്ടും എഡ്ജ് വന്നതിന് ശേഷം ആ സമയം എഡ്ജ് സെത്തിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ അവസരം പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നടന്നു. ഞാൻ അങ്ങനെയല്ല, അവസരം പോയാൽ ഞാൻ അത് ചോദിച്ചു വാങ്ങും എന്നൊക്കെ പറഞ്ഞ് എഡ്ജ് അവിടെ നിന്നും പോകുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ സമർ സ്ലാമിൽ ഇവർക്ക് തമ്മിലാണ് മാച്ച് എന്നുള്ളത് മുൻപേ തന്നെ ന്യൂസ് എല്ലാം വന്നിരുന്നു. അതേസമയം മറ്റൊരു സെഗ്മെന്റ് എന്താണെന്ന് വെച്ചാൽ എഡ്ജിനെ പഞ്ഞിക്കിടാൻ വേണ്ടി ജിമ്മി ആൻഡ് ജെയ്യൂസോ ഇവർ തപ്പി നടക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. അവസാനം നടന്നത് എഡ്ജ് റോമൻ റെയ്ൻസ് ഇവരുടെ സെഗ്മെൻറ്റാണ് മെയിൻ ഇവൻ്റായി നടന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ റോമൻ പറയുന്നുണ്ട് ജിമ്മി ആൻഡ് ജെയ്യൂസോ ഇവരോട്, അതായത് ആ ഭാഗത്തേക്ക് പോലും നിങ്ങൾ വരരുത്, ഇത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ. അതിനുശേഷം ഇവരുടെ സെഗ്മെൻറ്റ് നടന്ന് റോമനോട് റിങ്ങിൽ വരാൻ ആവശ്യപ്പെട്ട് റോമൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറാൻ നിൽക്കുന്ന സമയത്ത് ജിമ്മി ആൻഡ് ജെയ്യൂസോ വരുന്നതായിട്ടും ഇവർ മൂന്ന് പേരും കൂടിയും എഡ്ജിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതുമായിട്ടാണ് കാണിച്ചത്. അതേസമയം ആരും പ്രതീക്ഷിക്കാത്ത വിധം സ്നാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ഡൊമിനിക് ആൻഡ് മിസ്റ്റീരിയോ ഇവർ വരുന്നതായിട്ടും വന്നതിന് ശേഷം ചെയർ ഉപയോഗിച്ച് ഉസസ് ടീമിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതുകൂടാതെ റിങ്ങിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഉസസ് ടീം തിരിച്ച് സൂപ്പർ കിക്ക് എല്ലാം ചെയ്യുന്നതായിട്ടും കാണിച്ചു. അതുപോലെ തന്നെ എഡ്ജിനെയും വീണ്ടും അവിടെ നിന്നും എഡ്ജെല്ലാം തിരിച്ച് അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ റെയ്മിസ്റ്റീരിയോ ടീമും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചു. അവസാനത്തിൽ ഉസസ് ടീമിലെ രണ്ടുപേരെയും ഡൊമിനിക് മിസ്റ്റീരിയോ 6619 ചെയ്യുന്നതായിട്ടും അതിൽ ജെ ഉസോനെ എഡ്ജ് സ്പിയർ ചെയ്യുന്നതായിട്ടും അതേസമയം റോമൻ എസ്കേപ്പായി എൻട്രൻസിൻ്റെ അവിടേക്ക് പോകുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ചെയറിൻ്റെ അടിഭാഗത്തെ പൈപ്പ് ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് വന്ന് ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത് ജെയ് ഉസോനെ. അതുകൂടാതെ ജിമ്മി ഉസോനെയും ലോക്ക് ചെയ്യും. അപ്പോൾ റോമൻ പറഞ്ഞതാണ് ഈ ഭാഗത്തേക്ക് വരരുത് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ സ്നാക്ക് ഡൗൺ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ നെക്സ്റ്റ് വീക്ക് സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒരു 6-man ടാഗ് ടീം മാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ മാച്ചിനെ പറ്റി ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞു. അതായത് ഏതോ ഒരു സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒരു 6-man ടാഗ് ടീം മാച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് റെയ്മിസ്റ്റീരിയോ ഫാമിലിക്കും റോമൻ്റെ ഫാമിലിക്കും തമ്മിൽ. ആ മാച്ചിൽ എഡ്ജ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും മിസ്റ്റീരിയോനെ ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഫ്യൂഡ് വെച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് വീക്ക് അങ്ങനെ മാച്ച് വരാനുള്ള ചാൻസും അതിൽ എഡ്ജ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ഡൗണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. I like it. Follow, picked off, and he gets out of those snap, and now Boogs coming to Corbin, money. The air and out, dropping, not so dominated. Corbin has some legs. You're having... Well, we're having a foot. Yeah. But the man can go. Oh, but he's in. The elbows in there. A kick right to the ear and Corbin. Oh, and Corbin now dropping on the hook. Oh. And brainbuster on it. He misses now. With a kick, but caught him on the other. Ah, deep six. Grind is virtually over the pass. Separation. With a cage toss. On SmackDown. But she is going to be a full team now by Knox. And shot wants a beast. Oh. Tamina. Has shot. Ooh. Pretty incredible. Champion showing why they're. Mason almost covered. Oh, my goodness. Bandit. Oh. With a back senton. Pick. They're successful. Please welcome my guest at this. Oh, Cesaro with the power. Well, look. Crossbody. Yes, man. Two. They deserve this contract, of course. Stop it. Look at that. Great move by Rollins. 17. Look at the power now. Oh. And Duffy. Oh. Track ladder match. Oh! For the cross. Oh my. Cesaro. Oh my goodness. Oh, right to the back of the neck. Whoa. And out bouncing right off. Look out. Look out. Oh. Seth is in. Money in the bank. In. Houston. What a stacked way match between the men that will run. Oh! And Edge and Roman Reigns down. And back. The minute. The Dominic. Brian Dominic. Are back. It's our back. Oh! You know. Ow! Ray taking. Jay, double teaming. Mysterio, now Dominic Russo's down. 619. Spear. First it was Roman Reigns.
been neutralized, and Jimmy suffering back in four in the back. It's a